ലീഡ് നില പുറത്തു വരുമ്പോൾ രക്ഷയില്ലാതെ ജേക്ക്. 56,349,00,000 ഭൂരിപക്ഷത്തിൽ ചാണ്ടിയമ്മൻ വിജയത്തിന് തൊട്ടരികെ എന്ന സൂചന നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അതേ വോട്ടർ പട്ടികയിൽ ഓരോ നിമിഷവും ലീഡുയർത്തുകയാണ് ചാണ്ടിയമ്മൻ. പുതുപ്പള്ളിയിലെ വോട്ട് എണ്ണിത്തുടങ്ങും മുൻപ് തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിനാണ് ചാണ്ടിയമ്മനും കേരളവും സാക്ഷികളാകുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ജനരോക്ഷത്തിൻ്റെ തെളിവുകളാണ് ചാണ്ടിയമ്മൻ്റെ ലീഡ് നില എന്നാണ് പ്രതിപക്ഷം അവകാശപ്പെടുന്നത്. അയർക്കുന്നത്തെ ലീഡ് മാത്രം 5,487. 1970 മുതൽ 53 വർഷം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന റെക്കോർഡും അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ജൂലൈ 18 ഉമ്മൻചാണ്ടി അന്തരിച്ചത്. 2 തവണ അച്ഛനോട് മത്സരിച്ച ശേഷം മകനോട് ജേക്ക് മത്സരിക്കുമ്പോഴും ജേക്കിൻ്റെ വിജയ ശതമാനം ബഹുദൂരം അകലെയാണ്. ലിജിൻ ലാലാണ് NDA സ്ഥാനാർത്ഥി. ലൂക്ക് തോമസ് AAP. PK ദേവദാസ് സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഷാജി സ്വതന്ത്ര സ്ഥാനാർത്ഥി. സന്തോഷ് ജോസഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നിവരാണ് മത്സരരംഗത്തുള്ള മറ്റുള്ളവർ. ഉമ്മൻചാണ്ടിക്ക് മരണശേഷവും പുതുപ്പള്ളിയുടെ മനസാക്ഷി നൽകിയ സ്നേഹമാണ് ചാണ്ടിയമ്മൻ്റെ ഉയർന്ന ലീഡ് നില എന്നാണ് കോൺഗ്രസിൻ്റെ പ്രതികരണം. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർക്കുള്ള മറുപടിയാണ് ഈ വിജയമുന്നേറ്റം എന്നാണ് അച്ചുമ്മൻ പ്രതികരിച്ചത്. എന്നാൽ BJP യെ പഴിചാരി നിലവിലെ തളർച്ച ന്യായീകരിക്കുകയാണ് LDF. BJP വോട്ട് എങ്ങോട്ട് പോയെന്ന് LDF കൺവീനർ EP ജയരാജൻ ചോദിച്ചു. BJP കിട്ടേണ്ട വോട്ട് പോലും കിട്ടിയില്ല. ഇടതു വോട്ടിൽ വിള്ളലില്ലെന്നും EP ജയരാജൻ പ്രതികരിച്ചു. ചാണ്ടിയമ്മൻ്റെ കുതിപ്പിൽ തിരുവനന്തപുരത്തെ ഇന്ദിരാഭവനിൽ വൻ ആഘോഷമാണ് UDF സംഘടിപ്പിച്ചിരിക്കുന്നത്. 2011 ഉമ്മൻചാണ്ടി നേടിയ 33,255 വോട്ടിൻ്റെ ലീഡിനെയും ചാണ്ടിയമ്മൻ ഇപ്പോൾ മറികടന്നിരിക്കുകയാണ്. നിയമസഭയിലേക്ക് ചാണ്ടിയമ്മൻ്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇതിനൊപ്പം ഡുംറി, ബോക്സാനഗർ, ധൻപൂർ, ധുപ്കുരി, ഖോസി, ബാഗേശ്വർ എന്നിവിടങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കേറ്റ അടിയാണെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ വിജയത്തിൽ പ്രതികരിക്കുന്നത്. ആദ്യ വോട്ട് മുതൽ ഓരോ ഘട്ടത്തിലും ഉയർന്നു വരികയാണ് ചാണ്ടിയമ്മൻ്റെ വിജയ ശതമാനം. ഉമ്മൻചാണ്ടിക്ക് ലഭിച്ചതിനേക്കാൾ വലിയ എണ്ണം വോട്ടാണ് ചാണ്ടിയമ്മന് അസന്നിഹിത വോട്ടിലും ലഭിച്ചിരിക്കുന്നത്. വിജയമുറപ്പിച്ച ചാണ്ടിയമ്മൻ സഹപ്രവർത്തകരോടൊപ്പം ആഘോഷത്തിൽ പങ്കുചേർന്നു. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി ഇനി മുതൽ ചാണ്ടിയമ്മൻ്റെയും എന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. ഇലക്ഷൻ്റെ ആദ്യം മുതൽക്കേ പരാജയത്തിൻ്റെ ന്യായീകരണം BJPക്ക് മേൽ പഴിയായി ചുമത്തുമ്പോൾ BJPയുടെ തകർച്ചയിൽ പ്രതികരണം ഒന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല. എന്തായാലും ഈ ഇലക്ഷനും കോൺഗ്രസിൻ്റെ തങ്ങളുടെ തട്ടകത്തിന് കോട്ടം വരാതെ കാത്തിട്ടുണ്ട്. ചാണ്ടിയമ്മനെ തോളിലേറ്റി പ്രവർത്തകരും ആഘോഷം ഇപ്പോൾ കൊഴിപ്പിക്കുകയാണ്.